ഡോക്ടർ ചെയ്യുന്നത്. ഗീതയുമുണ്ട്, അതിന് ഡോക്ടർ പി ലക്ഷ്യം ഗീത. തന്നെ കാസർകോട്ടെ ഈ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഓഫീസിലെ പരാതിയുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ ഗീതയ്ക്കും അറിയാമായിരിക്കും ഈ പരാതിയുടെ സാഹചര്യം. അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഒരു തരത്തിലും ഈ പരാതി കൊടുത്ത ആൾക്ക് നീതി കിട്ടണമെന്ന രീതിയിലല്ല. രാഷ്ട്രീയ സ്വാധീനം എല്ലാ തലങ്ങളിലുമുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ പരാതി പറഞ്ഞ ആൾക്കൊപ്പമല്ല, ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചോ ആ ആൾക്ക് അനുകൂലമായിട്ടാണ്. കളക്ടർക്ക്, ഒരു വനിതാ കളക്ടർക്ക് പോലും ഈ പരാതി സമയത്ത് കിട്ടിയില്ല എന്നോർക്കണം. പിന്നീട് മറ്റു തരത്തിലുള്ള സമ്മർദ്ദം വേണ്ടി വന്നു ആ പരാതി അവിടേക്കെത്താൻ. ഇനി സർവേ ഡയറക്ടർക്ക് കൊടുത്ത പരാതിയുടെ അവസ്ഥയും മറ്റൊന്നല്ല. ഇതെന്തുകൊണ്ടാണ് ഈ സ്ത്രീപക്ഷ കേരളമെന്ന് ആവർത്തിച്ചു പറയുന്നു, റോഡിൽ ആളുകളെ അണിനിരത്തുന്നു, പ്രതിജ്ഞ എടുപ്പിക്കുന്നു, എന്നിട്ട് ആ സർക്കാരിൻ്റെ കാലത്ത് ജീവനക്കാരിക്ക് പോലും നീതി കിട്ടുന്നില്ല എന്ന സ്ഥിതിയാണോ? സ്ത്രീപക്ഷ കേരളം എന്നൊക്കെയുള്ളത് ഒരു വോട്ട് കിട്ടാനുള്ള തട്ടിപ്പാണല്ലോ. അല്ലാതെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ നവോത്ഥാന സദസ്സുകൾ ഉദ്ഘാടനം ചെയ്യാൻ പി കെ ശശിയെ പോലെ ഒരാളെ ആ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവരുമായിരുന്നില്ലല്ലോ. അത് വിട്ടുകളയോ? അതിനെക്കുറിച്ച് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഗുണപരമായിട്ടുള്ള പ്രതീക്ഷകൾ പുലർത്തുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. സ്ത്രീകൾക്കോ കുട്ടികൾക്കോ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ നമുക്ക് എടുത്തു കണ്ടാൽ മാത്രം എടുത്തു എന്ന് പറയാവുന്നൊരു സാഹചര്യത്തിലാണ് ഈ സർക്കാരും പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, വിജയിയായിട്ട് നടക്കുന്ന ഒരാളെ കുറിച്ച് വീണ്ടും സൂചിപ്പിച്ചല്ലോ, അത്തരം വിജയികളാണ് എല്ലാ ഓഫീസുകളിലും എല്ലാ പൊതുസ്ഥലങ്ങളിലും എല്ലാ പാർട്ടി ഓഫീസുകളിലും എല്ലായിടത്തും ഉള്ളത്. ഈ വിജയികളെ നമുക്ക് സ്പർശിക്കാൻ പോലും കഴിയില്ല. ഇവരിങ്ങനെ വിജയിച്ച് വിജയിച്ച് കെട്ടിപ്പടുത്ത് കെട്ടിപ്പടുത്ത് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് വലിയ ചക്രവർത്തിമാരായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയോട് ഇവർക്ക് പുച്ഛമാണ്. കാരണം അവരുടെ എന്തോ കനിവിന് വേണ്ടി നിൽക്കുന്ന ഒരുത്തിയായിട്ടാണ് അവർ പരാതിക്കാരിയെ കാണുന്നത്. അവരു മാത്രമല്ല, അവരുമായി ചേർന്ന് നിൽക്കുന്ന ആണും പെണ്ണുമായിരിക്കുന്ന അവരുടെ ചുറ്റും കറങ്ങുന്ന കുറെ ഓർബിറ്റുകൾ ഉണ്ട്. ആ ഓർബിറ്റുകൾ മുഴുവൻ അത്തരത്തിലാണ് പരാതി നൽകിയിട്ടുള്ള ഒരു സ്ത്രീയെ കാണുന്നത്. പരാതി നൽകിയിട്ടുള്ള സ്ത്രീ വളരെ ഒരു ഒരു അപരമായിട്ടുള്ള ഒരു ദേഷ്യമായിട്ടും ആ സ്ഥാപനത്തിന് ചീത്ത പേരുണ്ടാക്കുന്നവളായിട്ടുമാണ് കാണുന്നത്. എങ്ങനെയാണോ ഒരു കുടുംബയുക്തി സ്ഥാപനങ്ങളിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കേണ്ടുന്ന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ചീത്തപ്പേരുണ്ടാക്കുന്ന ആളെ ഒറ്റപ്പെടുത്തുകയും കൂടുതൽ കൂടുതൽ ചീത്തപ്പേരിലേക്ക് ആ വ്യക്തിയെ തള്ളിവിടുകയും ആ വ്യക്തിക്ക് ഒരിക്കലും നീതി കിട്ടില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സംഗതി. കാരണം ഏത് ഒരാൾ എന്ത് ചെയ്താലും സ്ത്രീക്കുണ്ടാകുന്ന ചീത്തപ്പേര് കുടുംബത്തിനുണ്ടാകുന്ന അപമാനം എന്നുള്ളത് പോലെ അതേ യുക്തി എടുത്തുകൊണ്ട് ഈ സ്ത്രീയെയും ഈ സ്ത്രീയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെയും സ്ത്രീയോടൊപ്പം അഥവാ നിന്നുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഒറ്റപ്പെടുത്തി കളയുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു പ്രവണത ഈ കൃത്യമായിട്ട് പാട്രിയാർക്കലായിരിക്കുന്ന ഒരു ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അബ്സോർബ്ഡ് ആയിട്ടുള്ള ഈ ഒരു മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരാതിക്കാരികളായിട്ടുള്ള എല്ലാ സ്ത്രീകളെയും എല്ലാ സ്ഥാപനങ്ങളും പൊതുസമൂഹവും ഇതുവരെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും മാർക്കിടുകയും ചെയ്തു പോന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെയും കാസർഗോഡ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവര് ചെന്നിരുന്നു, വിളിക്കുന്നു, ഹയർ ഓഫീസർ വിളിക്കുന്നു, ഒരു റൂമിൽ ചെല്ലുന്നു, കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്നുള്ള ഭാവത്തിൽ നിന്ന് മാറിയിട്ട് നോട്ടം, പിന്നീട് മുട്ടൽ, അങ്ങനെ ആ ഒരു പ്രക്രിയ അയാൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോ ആ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു ഒരു തന്റെ തന്റെ കൂടെ ജീവനക്കാരിയായിരിക്കുന്ന ഒരാളെ, അതായത് കോവർക്കർ എന്നുള്ള രീതിയിലല്ല ഈ ഓഫീസർ ആ സ്ത്രീയെ കാണുന്നത്. അവര് കീഴ് ജീവനക്കാരിയാണ്. ഈ കീഴ് ജീവനക്കാരി എന്ന് പറയുന്ന ആളെ ഇതുപോലെയുള്ള ആൾക്കാർ കാണുന്നത്, അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പാട്രിയാർക്കലായിട്ടുള്ള ഒരു കുടുംബ ഘടനയുടെ ഉള്ളിലാണ് ഇത് നിൽക്കുന്നത്. വീട്ടിൽ ഈ ആൾ ഭാര്യയോട് അങ്ങനെ പെരുമാറാം എന്നുള്ള യുക്തിയല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ആൾ ഇതുപോലെയുള്ള ആൾക്കാർ വീട്ടിൽ ഭാര്യമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അനുസരണം തന്നെയാണ് ഒരു ഓഫീസിൽ ഇതുപോലെയുള്ള മേലുദ്യോഗസ്ഥന്മാർ കീഴുദ്യോഗസ്ഥകളിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ വിത്തിൻ കോട്ട്സ് ആണ്, എനിക്ക് നേരിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കൊട്ടേഷൻ തന്നെയാണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു അനുസരണമുള്ള ഒരു ഒരു ഭാര്യയാണ് ഇയാള് ജോലി സ്ഥലത്ത് പ്രതീക്ഷിക്കുന്നത്. തന്റെ കാര്യങ്ങൾ ചെയ്തു തരികയും താൻ പറയുന്ന സ്ഥലത്ത് പറയുന്ന കാര്യങ്ങൾ പറയുന്നതിന് അനുകൂലമായി ഫയലുകളിൽ നോട്ടിടുകയും ഫയലുകൾ തീർപ്പാക്കി അതിന്റെ അടിയിൽ ഒപ്പുവെപ്പിക്കാൻ തന്റെ അടുത്ത് കൊണ്ടുവരികയും പിന്നെ തനിക്ക് വേണമെങ്കിൽ തട്ടണമെങ്കിൽ തട്ടാം, മുട്ടണമെങ്കിൽ മുട്ടാം,
എന്തു വേണമെങ്കിൽ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലുള്ള ഒരാളെയാണ് അയാൾ നല്ല ജീവനക്കാരി എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കെട്ടിയെടുക്കപ്പെട്ടിട്ടുള്ള വിനീത വിധേയ ദാസികളെ മാത്രമാണ് ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തൊഴിലിടങ്ങളിലെ പീഡനം എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന നിരവധിയായിട്ടുള്ള കംപ്ലയിൻസ് എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ നിർത്തിയില്ലാതെ സഹപ്രവർത്തകളായിരിക്കുന്ന ആൾക്കാരോട് എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ നിൽക്കുന്ന പുരുഷന്മാർ, ഇവിടെ വളരെ മാന്യമായിരിക്കുന്ന സാംസ്കാരിക മേൽവിലാസമുള്ള എഴുത്തുകാർ എന്ന മേൽവിലാസമുള്ള മനുഷ്യന്മാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ നിരവധിയായിട്ടുള്ള രേഖകൾ കയ്യിലുണ്ട്. കാരണം ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു ഒരു ചെറിയ ഉദാഹരണം, ഞാൻ പേരോ നാളോ ഒന്നും സൂചിപ്പിക്കുന്നില്ല. നമുക്ക് കോളം ഫില്ല് ചെയ്യുന്ന സമയത്ത് നെയിം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് വരുന്ന സെക്സ് ആണ്. ഇയാളുടെ ഇംഗിതത്തിന് നിൽക്കാത്ത സ്ത്രീയോട് ഇയാളെ ചോദിച്ചു, സെക്സ് എന്നുള്ള കോളം നിങ്ങൾ എങ്ങനെ ഫില്ല് ചെയ്യും? നോ എന്ന് എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഈ സ്ത്രീ കുറച്ച് സ്മാർട്ടായിട്ട് ആയതുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, പരക്കെ എന്ന് എഴുതിക്കോളൂ നിങ്ങൾ എന്നാൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ ഇതൊരു തമാശയാണ്, വളരെ വളരെ ഉപരിപ്ലവമായിട്ടുള്ളൊരു തമാശയാണ് എന്ന് തോന്നുമെങ്കിൽ പോലും വളരെ കൃത്യമായിട്ടും ഇതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ ആൾ തന്നെ തന്നോടൊപ്പം നിൽക്കുന്ന സ്ത്രീ സുഹൃത്തുക്കളെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വക്കുപൊട്ടിയ പാത്രങ്ങളാണ് എന്റെ കൂടെയുള്ളത്, നിങ്ങൾക്ക് എന്റെ കൂടെ വരാമോ എന്നുള്ളതാണ്. ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇവിടുത്തെ കളക്ടറേറ്റുകളിലും ഇവിടുത്തെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പ്രവർത്തിക്കുന്ന, സ്കൂളുകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകളായിട്ടുള്ള ആൾക്കാർക്ക് പറയാനുണ്ടാവും. ഇപ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ചെറുത്തു നിൽപ്പുകൾ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതിനെയാണ് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത്. കാരണം എന്ത് കുറ്റപ്പെടുത്തൽ കേട്ടാലും ഈ സ്ത്രീ ആ പരാതിയിൽ നിന്ന് പിന്മാറിയില്ല എന്നുള്ളതും ഇത്തരം ഒരു പൊതുവായിട്ടുള്ള ചർച്ചയിലേക്ക് അത് എത്തിപ്പെട്ടു എന്നുള്ളതും ഞാൻ അതിനെ ഗുണപരമായിട്ട് തന്നെയാണ് കാണുന്നത്. എങ്ങനെയെന്നാൽ പി ഉഷ കേസ് അതിന്റെ മെറിറ്റ് ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നു ചരിത്രത്തിൽ ഇങ്ങേ അറ്റത്ത് എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് അടിവരയിടുന്നു.